വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോ ഒരു ബ്യൂട്ടി ടിപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരകരമാവുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നമ്മുടെ ബ്യൂട്ടി ടിപ്പ് എന്നൊക്കെ പറയുമ്പോ എല്ലാവരും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പൊ വീട്ടില് നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതികളാണ് കൂടുതൽ എല്ലാവരും ട്രൈ ചെയ്യാറ്. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് പോവാം. കാശിയലവില്ലാതെ എങ്ങനെ നമുക്ക് സ്കിന്നിനെ ബ്രൈറ്റനിങ് ആക്കാം? സ്കിന്നിങ് പോലെ തന്നെ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ് അത് അല്ലെ. എല്ലാവരും നോക്കി നമ്മുടെ ഈ നോസിന്റെ രണ്ട് ഭാഗത്തും ഇത്രയും ഭാഗത്തും ഇവിടെ എല്ലാം ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് മിക്കവർക്കും കാണും. പിമ്പിൾസ് വരുന്ന പോലെ തന്നെ എപ്പോഴും ഓവറായിട്ട് എല്ലാവർക്കും വരാറുണ്ട്. അപ്പൊ ഇത് എന്താ, നിങ്ങളൊക്കെ ബ്യൂട്ടി പാർലർ പോയി ഫേഷ്യലി ചെയ്തിട്ടാണ് റിമൂവ് ചെയ്യാറ്? അപ്പൊ അതൊക്കെ എമൗണ്ട് അറിയാലോ പോകുന്നവർക്കല്ല. അപ്പൊ ഞാൻ പോവാറില്ല, ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യാറുമില്ല, അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാറില്ല. ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടി, കാശിലവില്ലാതെയുള്ള ചെറിയ പരിപാടികൾ മാത്രമേ ചെയ്യാറുള്ളൂ. മെയിൻ ആയിട്ട് എനിക്ക് സ്കിന്നിന് അങ്ങനെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊന്നും പറ്റില്ല. അതായത് അലർജിയുടെ പ്രശ്നമുള്ളതാണ്. അപ്പൊ പല നമ്മള് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പല ഇതും യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോ എനിക്ക് ഫേസിന് പറ്റിയെന്നിരിക്കില്ല, ഞാൻ അവൻ ആ വഴിക്ക് നോക്കാറില്ല. ഞാൻ പകരം എന്താ ചെയ്യുക, വീട്ടിലിരുന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കിന്നിന് ചേരുന്ന രീതിയിൽ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്യാറ്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കിതിവിടെ എവിടെ നിന്നാണ് ഞാൻ ഈ ചെയ്യുന്ന കാര്യം കിട്ടിയെന്ന് വെച്ചാൽ അംബിക പിള്ള അറിയാലോ എല്ലാവർക്കും. അംബിക പിള്ളയുടെ ഒരു ഇന്റർവ്യൂ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അല്ല, ഒരു 2 ഇയർ ബാക്ക് ആണ് ഞാൻ വീഡിയോ കണ്ടത്. ആ സമയത്ത് അതിനകത്തൊരു ടിപ്പ് അവർ പറഞ്ഞു തന്നതാണ്. അപ്പൊ എന്റെ സ്കിന്നിന് പറ്റിയൊരു ഇതായിരുന്നു. അതായത് ഈ ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് കൂടുതൽ എന്റെ സ്കിന്നിൽ വരാറുണ്ട്. പിമ്പിൾസും നിറച്ച് വരുമായിരുന്നു ആ ടൈമിലല്ല. പിന്നെ അതുപോലെ അത് വന്ന് പിമ്പിൾസ് അതെല്ലാം വന്ന് പോയി കഴിയുമ്പോൾ നിറച്ച് പാടും വരും. ആ ടൈമിന് ഇതൊന്നും അല്ല, ഇതിൽ കൂടുതൽ ഓവറായിട്ടായിരുന്നു സ്കിന്ന് പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈമിനാണ് ഞാൻ ഇത് കാണുന്നത്. അപ്പൊ നോക്കിയപ്പോ സിമ്പിൾ ആയിട്ട് അവർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുള്ള കാര്യങ്ങളാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അന്ന് ഞാൻ വീക്കിലി വൺസ് ആദ്യം ചെയ്തു, ചെയ്തതിന് ശേഷം പിന്നെ മന്ത്ലി ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ പുറത്തൊക്കെ യാത്ര ചെയ്തിട്ട് വരുമ്പോ വെയിൽ കൊണ്ടിട്ട് ടാൻ വരും, അതുപോലെ തന്നെ സ്കിന്നിൽ നിറച്ച് എനിക്ക് കുറച്ച് ഓവറായിട്ട് വരാറുണ്ട്. അതായത് ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് വരാറുണ്ട്. അപ്പൊ ഞാനിപ്പോ വീണ്ടും അത് ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം എനിക്ക് മാറ്റം ഒരുപാട് വരുന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനോർത്ത് എന്തുകൊണ്ട് അത് വീഡിയോ ആയിട്ട് ചെയ്തുവിടാം? അപ്പൊ മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അപ്പൊ ഞാൻ എന്തായാലും എന്തൊക്കെ ഐറ്റംസ് വേണ്ടതെന്നും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പൊ വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം, എല്ലാവർക്കും ഉപകാരപ്പെടും. ഒരു രൂപ പോലും കാശിലവില്ല, കാരണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്, പ്രത്യേകിച്ച് മേടിക്കേണ്ട കാര്യങ്ങളില്ല. ഒരു വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ, എന്താ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. അപ്പൊ എന്തായാലും വീഡിയോ കണ്ടു നോക്കും. അപ്പൊ ഫസ്റ്റ് എന്തോ ചെയ്യണ്ടേന്ന് ചോദിച്ചാ നമ്മുടെ ഫേസ് ചെയ്യുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യണം. അപ്പൊ അതിന് യൂസ് ചെയ്യുന്നതാണ് ഈ പിന്നി കണ്ടില്ലേ, കണ്ടോ, ഇതാണ്. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ആണ് ഇത്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓൺലൈനിലെല്ലാം മേടിക്കാൻ പറ്റും. ഞാനിത് ഓൺലൈനിൽ എടുത്തതല്ല, ഞാനിത് ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് തന്നെ, നമ്മുടെ ലേഡീസ് സ്റ്റോറും അങ്ങനെയുള്ള കടകളിലും എല്ലായിടും ഇത് കിട്ടും. ഒരു 30-40 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ഈ ഒരു പിന്നിന്റെ റേറ്റ്, കണ്ടില്ലേ. ഇത് വെച്ചിട്ടാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോഴേ പേടിച്ചോടണ്ട, പെയിൻ ഒന്നും ഇല്ല. കാരണം പെയിൻ വരാതെ ഇരിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നതിന് മുമ്പ് നല്ലപോലെ ആവി പിടിക്കണം ഫേസിലോട്ട്. നമ്മൾ പനിക്ക് ആവി കൊള്ളത്തില്ല, അത് നമ്മള് ആവി പിടിക്കുന്ന പോലെ തന്നെ നമ്മള് ഫേസിലോട്ടാണ് ആവി പിടിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി സാധാ നമ്മള് വീട്ടിൽ ആവി പിടിക്കുന്ന ഇത് കാണുമല്ലോ, ഇലക്ട്രിക്കിന്റെ ഏതായാലും കുഴപ്പമില്ല. ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നോർമൽ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചത് അതിന്റെ സ്റ്റീം പിടിച്ചാലും മതി. അപ്പോ അത് വെച്ചിട്ട് കൊണ്ട് സ്റ്റീം ചെയ്ത് ഫേസിൽ നല്ല രീതിയിൽ ആവി പിടിച്ചതിന് ശേഷം വെച്ചിട്ടാണ് ഇത് വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെയാണ് ആവി പിടിക്കുന്നതും റിമൂവ് ചെയ്യുന്നതും. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, നമ്മൾ എന്തിനാണ് ഫേഷ്യൽ സ്റ്റീമിങ് ചെയ്യുന്നത്? ഈ നമ്മൾ ഈ ഫേഷ്യൽ സ്റ്റീമിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതായത് മുഖം ആവി പിടിക്കുന്നത്, ആവി പിടിക്കുന്നത് നമ്മുടെ ഫേസിൽ ചെറിയ ചെറിയ പോൾസ് ഉണ്ട്. ഈ പോൾസ് ഓപ്പൺ ആവാൻ വേണ്ടിയാണ് ആവി പിടിക്കുന്നത്. കാരണം എന്തുവാ, ഈ പോൾസിനകത്താണ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഇരിക്കുന്നത്. അപ്പോൾ അത് റിമൂവ് ആക്കണമെങ്കിൽ എളുപ്പമാവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഫേഷ്യൽ സ്റ്റീമിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ പോൾസിനകത്തുള്ള വൈറ്റ് ഹെഡ്സ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് കുറച്ചുകൂടി ഒന്ന് ലൂസനായി കിട്ടും.
അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്യാൻ എളുപ്പമായും കിട്ടും. കണ്ടില്ലേ, ഞാനൊന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം, അതായത് മുഖത്ത് നല്ല രീതിയിൽ മുഖം ആവി പിടിച്ചതിന് ശേഷമാണ് ഞാനതൊന്ന് റിമൂവ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ ചിലർക്ക് അത് റിമൂവ് ചെയ്യാൻ പെയിൻഫുള്ളാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ മുഖത്ത് നല്ല രീതിയിൽ ഫേഷ്യൽ സ്റ്റീമിങ് ചെയ്തതിന് ശേഷം നമ്മൾ റിമൂവ് ആക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് റിമൂവായി കിട്ടും. അതായത് അത് ആയി സ്റ്റീമിങ് ചെയ്യുന്നതിലൂടെ ലൂസണായി കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് റിമൂവായി കിട്ടുമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം. നമ്മൾ ഫേഷ്യൽ സ്റ്റീമിങ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് പല ഗുണങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവുന്നു, കൂടുവാൻ സാധിക്കുന്നു. സ്റ്റീമിങ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ വേർക്കുന്നു കൂടി ഉണ്ടല്ലോ. ആ ടൈമിൽ നമ്മുടെ ബ്ലഡ് വെസൽസ് ഒന്നുകൂടി ഡൈലേറ്റ് ആവും. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു, അതായത് ബ്ലഡിൻ്റെ സപ്ലൈ കൂടുന്നു ഫേസിലോട്ടുള്ളത്. അങ്ങനെ ആവുന്നതിലൂടെ നമുക്ക് ഫേസിലോട്ട്, അതായത് സ്കിന്നിലോട്ട് ഒരുപാട് ന്യൂട്രീഷൻ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അത് അങ്ങനെ കിട്ടുന്നതിലൂടെ നമ്മുടെ സ്കിൻ ഗ്ലോ കൂടും, സ്മൂത്ത് ആവും, സോഫ്റ്റ് ആകും നമ്മുടെ സ്കിന്ന്, ഫേസിലെ സ്കിന്ന്. അതുകൊണ്ട് തന്നെ പിന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആകും. കണ്ടിട്ടില്ലേ, നമ്മൾ പ്രായം കൂടുന്തോറും നമ്മുടെ ഫേസിലെ സ്കിന്ന് ചുളിവുകളെല്ലാം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം മാറാനും ഗുണം ചെയ്യും. അതായത് സ്കിന്ന് ടൈറ്റായി കിട്ടും, അതിലൂടെ തന്നെ നമ്മൾ യങ്ങായിട്ട് ഇരിക്കാനും സാധിക്കും അല്ലേ. പിന്നെ സ്കിന്നിന്, അതായത് സ്കിന്നിലെ റിങ്കിൾസ്, അതായത് ചുളിവുകളും പെട്ടെന്ന് വരില്ല സ്കിന്നിലുള്ള. അപ്പം ഇതെല്ലാമാണ് നമുക്ക് ഫേഷ്യൽ സ്റ്റീമിങ് ചെയ്യുന്നതിലൂടെയുള്ള ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഏത് ഭാഗത്താണ് ഫേസിൽ കൂടുതലുള്ളതെന്ന് ചോദിച്ചാൽ ആ ഭാഗത്ത് വേണം നമ്മൾ നല്ല രീതിയിൽ സ്റ്റീമിങ് ചെയ്യാൻ വേണ്ടി, അതായത് ആവി കൊള്ളിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് വേണം നല്ല രീതിയിലൊന്ന് ആവി കൊള്ളിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നോസിൻ്റെയും രണ്ട് സൈഡിലും ലിപ്പിൻ്റെ താഴെയായിട്ടാണ് എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് കൂടുതലും വരുന്നത്. അപ്പോൾ ഞാൻ ആ ഭാഗത്താണ് നല്ല രീതിയിൽ ആവി കൊള്ളിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ പോൾസ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഈ ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് നല്ല രീതിയിൽ ലൂസൺ ആവും. അപ്പോൾ ഈ നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇത് വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങ് പുറത്തോട്ട് പോരും. കണ്ടില്ലേ, ഞാനത് ഒരു ടിഷ്യു കയ്യിലെടുക്കണം കേട്ടോ. ടിഷ്യൂവിനകത്തോട്ട് നമ്മൾ ആവുന്നത് ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ അതിലോട്ട് ആക്കി തുടച്ചു കൊടുക്കണം. അല്ലാതെ നമ്മൾ വരുന്നത് നമ്മൾ കൈ വെച്ച് വീണ്ടും കയ്യിലാക്കി സ്കിന്നിലോട്ട് ആക്കാൻ പാടില്ല. അപ്പോൾ അതിനാണ് കണ്ടില്ലേ എൻ്റെ ഫേസിനകത്ത് നിന്ന് വന്ന ബ്ലാക്ക് ഹെഡ്സ് ആണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ ബ്ലാക്ക് അല്ലാതെ വൈറ്റ് ഹെഡ്സ് ആണ് എൻ്റെ ഫേസിൽ കൂടുതൽ വൈറ്റ് ഹെഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതാണ് റിമൂവ് ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ല ഒന്ന് രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നല്ല രീതി ആ ഭാഗത്തൊന്ന് സ്റ്റീമിങ് നല്ല രീതിയിലൊന്ന് ഞാൻ ആവി പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ചിലത് കുറച്ചും കൂടി അതായത് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടിരിക്കും പുറത്തോട്ട് വരാനുള്ള. അപ്പോൾ ഒന്നും കൂടി അവിടെ ഒന്നും കൂടി ഞാൻ ആവി കൊള്ളിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസിലിടാനുള്ള മുട്ടയുടെ വെള്ള, അതായത് മുട്ടയുടെ മഞ്ഞ എടുക്കരുത്, വൈറ്റ് മാത്രം, മുട്ടയുടെ വൈറ്റ് മാത്രം, അതായത് എഗ് വൈറ്റ് മാത്രം എടുക്കണം. എഗ് വൈറ്റ് എടുത്തിട്ട് അതാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഫേഷ്യൽ സ്റ്റീമിങ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിന് നല്ല രീതിയിലൊന്ന് ഞാനൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്, ബീറ്റ് ചെയ്യുന്നുണ്ട്. സ്പൂൺ വെച്ച് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇത് ഫേസിൽ ഇടുന്നതിന് മുൻപായിട്ട് നമ്മളിപ്പോൾ നല്ല രീതിയിൽ ഫേഷ്യൽ സ്റ്റീമിങ് കഴിഞ്ഞിട്ടിരിക്കുകയല്ലേ. എന്നിട്ട് ഒരു കുറച്ച് നല്ല, അതായത് നല്ല തണുത്ത വെള്ളം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള നല്ല തണുത്ത വെള്ളം വെച്ചിട്ട് ആദ്യം നമ്മൾ, അതായത് നല്ല രീതിയിൽ ഫേഷ്യൽ സ്റ്റീമിങ് നമ്മൾ ഫേസിൽ ഇതായിട്ട് പോൾസ് എല്ലാം ഓപ്പൺ ആയിരിക്കുമല്ലോ ഓൾറെഡി നമ്മുടെ ഫേസിൽ. അപ്പോൾ ആ ടൈമിന് നമ്മൾ ഇത് ഒരു കോട്ടൺ എടുക്കുക. കോട്ടൺ എടുത്തിട്ട് നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് മുഖത്ത് നല്ല രീതിയിൽ ഒന്ന് ഒപ്പിക്കൊടുക്കണം ഫേസ്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും നല്ല പോലെ അത് നല്ല രീതിയിൽ, അതായത് വെള്ളത്തോടു കൂടിയല്ല ഒന്ന് മുക്കി, ആ തണുപ്പ് ഒന്ന് ഫേസിൽ കൊള്ളാൻ വേണ്ടി മാത്രമാണ്. എല്ലാവിടെ ഒന്ന് നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഒപ്പി ഒപ്പി കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീക്ക്ലി വൺസ് ചെയ്യണം. വീക്ക്ലി വൺസ് ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം നിങ്ങൾ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് 100% റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. കാരണം അത്രയ്ക്ക് നല്ലതാണ് ഞാൻ ഈ സ്റ്റീം ഫേഷ്യൽ സ്റ്റീമിങ്ങിലൂടെ കിട്ടുന്ന ഇത്രയും ഗുണങ്ങൾ വരുമ്പോൾ തന്നെ നമ്മുടെ അത്രയും മാറ്റങ്ങൾ നമ്മുടെ ഫേസിൽ വരും. അതുപോലെ തന്നെ പിന്നെ ഈ ഫേഷ്യൽ സ്റ്റീമിങ് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടയുടെ, അതായത് വൈറ്റ്, അതായത് എഗ് വൈറ്റും ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് എഗ് വൈറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ. നമ്മുടെ മുഖത്തെ പാടുകൾ മാറിക്കിട്ടും,
ഫേസിലുള്ള പാടുകൾ മാറാൻ വേണ്ടി എഗ് വൈറ്റ് നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ്. പിന്നെ പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് എഗ് വൈറ്റിൽ. എഗ് വൈറ്റിൽ ഞാൻ പറഞ്ഞില്ലേ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ ഫേസിൻ്റെ, അതായത് ഫേസിലെ ടിഷ്യൂസ്, അതിൻ്റെ കേടുപാടുകൾ ഉള്ളതെല്ലാം തീർത്തും മാറ്റി പുതിയ ടിഷ്യൂസ് വരുന്നതിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്ത്, പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എഗ് വൈറ്റ് നല്ല പോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ എല്ലാ ഭാഗത്തും, കഴുത്തിൻ്റെയും നെറ്റിയുടെയും കണ്ണിൻ്റെ ചുറ്റിനും ഫേസിൽ, അതായത് സ്കിന്നിൽ എല്ലാ ഭാഗത്തും, നമ്മുടെ ഫേസിലെ സ്കിന്നിലെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് കൈവച്ച് തന്നെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത്, അതായത് ആദ്യം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് ഡ്രൈ ആവുന്നതിൻ്റെ കൂടെ തന്നെ വീണ്ടും വീണ്ടും അതായത് ആ എഗ് വൈറ്റ് മുഴുവനും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ കളയേണ്ട, ബാക്കി കളയേണ്ട ആവശ്യമില്ല, ഫുള്ള് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്തിലും കഴുത്തിൻ്റെ ഭാഗത്തും, അതായത് ഈ കഴുത്തിലെല്ലാം ബ്ലാക്ക് പാട് കാണുമല്ലോ, ഈ ചിലരുണ്ടല്ലോ കരിവാളിച്ച് കഴുത്തിരിക്കുന്ന, അത് അങ്ങനെ വരാതിരിക്കാനും അത് മാറാനും എല്ലാം ഈ എഗ് വൈറ്റ് ഇടുന്നതിൻ്റെ കൂടെ നമുക്ക് ഗുണങ്ങളുണ്ട്. അപ്പോൾ മൊത്തം ചെയ്യുക, അതായത് മുഖത്തെ പാടുകളും മാറും, മുഖം വെളുക്കാൻ നല്ലതാണ് എഗ് വൈറ്റ്. സ്കിന്ന് ഓവർ ഓയിൽ ഉള്ളവർക്ക് അത് മാറിയും കിട്ടും. സ്കിന്ന് കണ്ടിട്ടില്ല, ചിലർക്ക് ഓയിലി സ്കിന്നായിരിക്കും, ആ ഓയിലി സ്കിന്ന് മാറാനും എഗ് വൈറ്റ് നല്ലതാണ്. ഇത് വെച്ചിട്ട് 30 മിനിറ്റ് എങ്കിലും നമ്മുടെ ഫേസിൽ വെച്ചിരിക്കണം എഗ് വൈറ്റ് പുരട്ടിയിട്ട്. അതൊന്ന് നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടി നമ്മളൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീക്ക്ലി വൺസ് എന്ന രീതിയിൽ നമ്മൾ ആദ്യം ഇത് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് വരില്ല. അപ്പോൾ പുതിയതായിട്ട് വരാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വീക്ക്ലി വൺസ് ചെയ്യുക, പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് നമ്മൾ ചെയ്താൽ മതി. അതായത് ബ്യൂട്ടി പാർലറിൽ പോയി നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇത് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സ്കിന്ന്, നല്ല ഓയിലി എല്ലാം മാറി. നമ്മുടെ അപ്പോൾ ഓയിലി മാറുമ്പോൾ തന്നെ പിമ്പിൾസ് വരുന്നത് കുറയും, പിന്നെ മുഖത്തെ പാടുകളും മാറും. എല്ലാം കൊണ്ടും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്, കണ്ടില്ല. അപ്പോൾ ഇത് നല്ല രീതിയിൽ, അതായത് 30 മിനിറ്റ് വെക്കണം. വെച്ച് ഡ്രൈ ആയതിന് ശേഷം വീണ്ടും ഫേസ് പോയി കഴുകരുത്. നമ്മൾ സോപ്പും അങ്ങനെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഉണങ്ങിയ ശേഷം അതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ തണുത്ത വെള്ളം നല്ല രീതിയിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുത്ത വെള്ളം എടുത്തിട്ട് അതിൽ കോട്ടൺ മുക്കി അത് വെച്ചിട്ട് തുടച്ചെടുക്കാനേ പാടുള്ളൂ. എന്ന് വെച്ചാൽ അമർത്തി തുടയ്ക്കരുത്. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അതിൽ മുക്കി മുക്കി, അതായത് ആ തണുത്ത വെള്ളത്തിൽ മുക്കി ഇട്ട് ഒന്ന് ഫേസ് തുടച്ചു കൊടുക്കുക. കണ്ടില്ലേ, അങ്ങനെ തുടച്ചാണ് ഇത് മാറ്റേണ്ടത്. നല്ല രീതിയിൽ ഫേസിലെല്ലാ ഭാഗത്തും അതുപോലെ ചെയ്തെടുത്താൽ മതി. ഫേസിൽ നിന്ന് ഫുള്ള് എഗ് വൈറ്റ് പോയതിന് ശേഷം മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്, കണ്ടില്ലേ. ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ട പരിപാടി ഐസ്, നല്ല ഐസ് ക്യൂബ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. എടുത്തിട്ട് അത് വെച്ച് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഐസ് ക്യൂബ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഒന്ന്, കണ്ണിന് ചുറ്റും, കവിളിൻ്റെ അവിടെ, നെറ്റി, എല്ലാ ഭാഗത്തും നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് 2 ഐസ് ക്യൂബ് എടുക്കുന്നുണ്ട്. അത് ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. അപ്പോൾ 2 എണ്ണം എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐസ് ക്യൂബ് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്തതിന് ശേഷം ഒരു ടവൽ എടുത്തിട്ട് നല്ല രീതിയിൽ ഫേസും കഴുത്തും എല്ലാം ഒപ്പിയെടുക്കുക. അമർത്തി തുടയ്ക്കാനേ പാടില്ല, ഫേസൊന്നും ഒപ്പിയെടുക്കാനേ പാടുള്ളൂ. പിന്നെ ഇതിന് ശേഷം ആരും സോപ്പോ കാര്യങ്ങളോ ഇട്ട് ഫേസ് കഴുകരുത്. അന്നത്തെ ദിവസം സോപ്പോ കാര്യങ്ങളോ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ഇത് മാത്രം ചെയ്താൽ മതി, കണ്ടില്ലേ. ഒരു പ്രത്യേക ബ്രൈറ്റ്നസ് കിട്ടും. എല്ലാവരും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് ഇത്. കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റം വരും. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക.
അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും പുതിയ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോ ബൈ.